ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. ഗുരുവായൂരിനടുത്തുള്ള തിരുവങ്കിടം ക്ഷേത്രത്തിൽ ഇന്ന് അയ്യപ്പൻ വിളക്കാണ്. ഗുരുവായൂർ അയ്യപ്പ ഭജന സംഘമാണ് ഈ വിളക്ക് നടത്തുന്നത്. 6 പതിറ്റാണ്ടിലേറെ കാലമായി നടന്നു വരുന്ന ഒരു അയ്യപ്പൻ വിളക്കാണിത്. ഈ അയ്യപ്പൻ വിളക്ക് സ്ഥിരമായി എല്ലാ കൊല്ലവും നടത്തുന്നത് ഒരു പ്രത്യേക ദിവസമാണ്. വൃശ്ചികം അവസാനത്തെ ദിവസം അയ്യപ്പൻ വിളക്കും തുടർന്ന് ധനു 1 ശബരിമല യാത്രയുമാണ് അവിടെ നിന്ന് പതിവ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് അത്. ഈ അയ്യപ്പൻ വിളക്കിൻ്റെ ഭാഗമായിട്ട് എല്ലാ കൊല്ലവും പാലക്കുമ്പ് എഴുന്നള്ളിപ്പ് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നിന്നാണ്, കിഴക്കേ നടയിൽ നിന്നാണ് ഉണ്ടാകാറുള്ളത്. മേളവും എഴുന്നള്ളിപ്പും ആനയോടുകൂടിയുള്ള എഴുന്നള്ളിപ്പും മേളവും അതുപോലെ തന്നെ താലവും ഏന്തിയാണ് പാലക്കുമ്പ് എഴുന്നള്ളിക്കുക തിരുവങ്കിടം ക്ഷേത്രത്തിലേക്ക്. അത് വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. പക്ഷേ ഇക്കൊല്ലം ചില സാങ്കേതിക കാരണത്താൽ ക്ഷേത്രനടയിലേക്ക്, ഗുരുവായൂർ ക്ഷേത്രനടയിൽ നിന്നുള്ള പാലക്കുമ്പ് എഴുന്നള്ളിപ്പ് ഇല്ല. അതിന് പകരം തിരുവങ്കിടം ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് തന്നെയാണ് പാലക്കുമ്പ് എഴുന്നള്ളിക്കുന്നത്. ചടങ്ങുകൾ അതിഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന അയ്യപ്പൻ വിളക്ക് കാണാൻ ആ ദേശത്തെ എല്ലാവരും, ഗുരുവായൂർ ദേശത്തെ എല്ലാവരും എത്തും. ഈ അയ്യപ്പൻ വിളക്കിനെ ദേശവിളക്ക് എന്ന് വിളിക്കുന്നതിൻ്റെ ഒരു കാര്യവും അതുതന്നെയാണ്. ഒരു ദേശത്തിൻ്റെ മുഴുവൻ ആഘോഷ പരിപാടിയായിട്ടാണ്, അല്ലെങ്കിൽ ആചാരാനുഷ്ഠാന ആഘോഷ പരിപാടിയായിട്ടാണ് ദേശവിളക്കിനെ എല്ലാവരും കണക്കാക്കുക. എല്ലാ കുടുംബത്തിൽ നിന്നും എല്ലാവരും വന്ന് പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ് അയ്യപ്പൻ വിളക്ക്. അങ്ങനെ ഗുരുവായൂർ പ്രദേശത്തെ ഏറ്റവും വലിയ അയ്യപ്പൻ വിളക്ക് എന്ന് പറയാൻ സാധിക്കുന്ന ഒന്നാണ് തിരുവങ്കിടത്തെ അയ്യപ്പൻ വിളക്ക്. അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. പുരാതന കാലം മുതലേ തന്നെ അയ്യപ്പൻ വിളക്ക് 66 കൊല്ലമായി 66-ാമത്തെ വിളക്കാണ് നമ്മൾ ഈ തിരുവങ്കിടത്ത് വെച്ച് നടത്തിപ്പോരുന്നത്. തിരുവങ്കിട നിവാസികളുടെയും അയ്യപ്പ സംഘത്തിൻ്റെയും ആഭിമുഖ്യത്തിലാണ് വിളക്ക് നടന്നു വരുന്നത്. പൂർവികമായിട്ട് പഴയകാലത്ത് ഞങ്ങളുടെ ഗുരുസ്വാമിമാര് നിശ്ചയിച്ച പ്രകാരമുള്ള ആചാര സമ്പ്രദായത്തോടു കൂടിയിട്ടാണ് വിളക്ക് നടന്നു വരുന്നത്. ഈ കൊല്ലം പിന്നെ കൊറോണ അത് കാരണം കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ട് മാത്രമേ വിളക്ക് നടത്താൻ പാടുള്ളൂ. പഴയ കാലത്തെങ്ങനെ വെച്ചാൽ ഗുരുവായൂരിൻ്റെ അടുത്തു നിന്നാണ് എഴുന്നള്ളിച്ചിരുന്നത്. ഇപ്പം പിന്നെ അതിന് നിർത്തിയില്ല. അതുകൊണ്ട് പൂർവികമായിട്ടുള്ള നമ്മുടെ പഠിക്കുന്നത് തന്നെ, നമ്മുടെ അമ്പലപ്പടിക്കുന്നത് തന്നെയാണ് എഴുന്നള്ളിക്കുന്നത്. കൊറോണ മാനദണ്ഡങ്ങളൊക്കെ പാലിക്കേണ്ട ഒരു വിഷയമുണ്ടല്ലോ പൊതുവേ. അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. 66 വർഷമായി ഈ വിളക്ക് നടക്കാൻ തുടങ്ങിയിട്ട്, അത് ഈ പരിസരത്ത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ വിളക്ക് ദിവസം വിസ്തരിച്ച് ആയിരക്കണക്കിന് ആൾക്കാർക്ക് അന്നദാനം 3 നേരവും അങ്ങനെയും പതിവുണ്ട്. അത് ഈ കൊല്ലം കൂടി നടന്നു പോയിട്ടുണ്ട്. ജീവിത കാലങ്ങളൊന്നും പറയാൻ വയ്യാത്ത സ്ഥിതിയാണ്.